എടുത്തിട്ടുള്ളത് 1 കിലോ കപ്പ, പിന്നെ അരിപ്പൊടി, പിന്നെ സവാള 1.5 സവാള, പിന്നെ കുറച്ച് 1 കഷ്ണം ഇഞ്ചി, പിന്നെ 3 പച്ചമുളക്. ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ കപ്പയൊന്ന് കുഴച്ച് ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ കപ്പ നല്ല രീതിയിലൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിതിലേക്ക് സവാള, ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് കൈ ഉണ്ടെന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ വട ദാണ്ട് ഇങ്ങനെ റെഡി ആക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഒരു പാനിനകത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വട. ഇനി നമുക്ക് അടുത്ത് ഇതുണ്ടാക്കാം. നമുക്ക് ഇതുപോലാണ് ഉണ്ടാക്കേണ്ടത്. ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് മാവ് എടുത്തിട്ട് ഇച്ചിരി വെള്ളം, ശകലം വെള്ളം നമ്മുടെ കൈയെ തൂത്തിട്ട് തന്നെ ഇതിലേക്ക് തൂത്ത് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ പറ്റി പിടിക്കും. അതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ക്രിസ്പിനെസ് ക്രിസ്പി ആയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ക്രിസ്പിനെസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമ്മുടെ കപ്പ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് വെള്ളം കൂടി പോരുത്, കുഴക്കുന്ന അളവ് നല്ല കറക്റ്റ് ആയിരിക്കണം. വെള്ളം ഒരിക്കലും കൂടി പോരുത്, വെള്ളം കുറയുകയും ചെയ്യരുത്, കൂടുകയും ചെയ്യരുത്. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. ക്രിസ്മസ് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. വയസ്സ് സൂപ്പറാണ്, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈസിയാണ് ട്രൈ ചെയ്യാനായിട്ട്. എളുപ്പ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തീർച്ചയായും ട്രൈ ചെയ്യണം. അതിൻ്റെ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.